ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ റൈറ്റ്സ്. നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് കിഴി പൊറോട്ടയാണ്. അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. നമുക്ക് പൊറോട്ട റെഡിയാക്കാം. പൊറോട്ട റെഡിയാക്കാനായിട്ട് നമ്മുടെ മൈദാ മാവിലേക്ക് കുറച്ച് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് കുറച്ച് നെയ്യ് ആഡ് ചെയ്യാം. അതിനകത്തേക്ക് നെയ്യ് ആഡ് ചെയ്തതിന് ശേഷം കുറച്ച് ബേക്കിംഗ് സോഡ ആഡ് ചെയ്ത് കൊടുക്കാം. കുറച്ച് ഷുഗറ്, പിന്നെ ഒരു മുട്ട ആഡ് ചെയ്യാം. എന്നിട്ട് ഈ മാവ് നന്നായിട്ട് കുഴച്ചെടുക്കാം. നന്നായിട്ട് നമ്മൾ കൈകൊണ്ട് നന്നായിട്ട് കുഴച്ചെടുക്കണം. നന്നായിട്ട് മിക്സ് ചെയ്യണം. അങ്ങനെ നന്നായി നന്നായി മിക്സ് ചെയ്തതിന് ശേഷം കുറച്ച് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം. വെള്ളം ആഡ് ചെയ്തിട്ട് ഒന്നുകൂടെ നന്നായിട്ട് കുഴക്കുക. അങ്ങനെ ഈ കുഴമ്പ് രൂപത്തിലുള്ള മാവിൻ്റെ മുകളിൽ നമുക്ക് കുറച്ച് ഒരു തുണി നനച്ചിടാം. ഒരു 1 hourലേക്ക് ഈ ഒരു മാവ് സെറ്റ് ചെയ്ത് വെക്കണം. അങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചാൽ രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഈ മാവെടുത്തിട്ട് നമുക്ക് ബോള് പരുവത്തിലാക്കി വയ്ക്കാം. ഓരോ പീസ് പീസാക്കി എടുത്തിട്ട് നമുക്കത് നന്നായി കയ്യിലിട്ട് ഉരുട്ടിയെടുത്തിട്ട് നമ്മുടെ ഓയിലൊക്കെ ചേർത്ത് നന്നായിട്ട് ഉരുട്ടിയെടുക്കുക. എന്നിട്ട് നമുക്കൊരു ബോള് പരുവത്തിലാക്കിയിട്ട് എടുക്കണം. ഇത് നമുക്ക് നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് വളരെ ഉപകാരമുള്ളതാണ്. നമുക്ക് ഇതൊക്കെ നന്നായിട്ട് ചെയ്ത് വയ്ക്കാം. ഇപ്പോൾ നമ്മുടെ മാവ് റെഡിയാണ്. അതിനകത്തോട്ട് കുറച്ചും കൂടെ ഓയിലൊക്കെ തൂകി കൊടുക്കണം. എന്നിട്ട് നമുക്ക് പൊറോട്ട ഇടിക്കാം. പൊറോട്ട അടിക്കുക, നന്നായിട്ട് അടിക്കുക. നമുക്ക് നമ്മുടെ പൊറോട്ട അടിക്കാം. എന്നിട്ട് ഓരോ പീസായിട്ട് ചുറ്റി ചുറ്റി എടുക്കുക. പൊറോട്ട ചുറ്റി ചുറ്റി നമ്മൾ എടുത്തതിന് ശേഷം നന്നായിട്ട് അത് പരത്തി കൊടുക്കാം. പരത്തിയിട്ട് പൊറോട്ട നന്നായി പരത്തി കൊടുക്കാം. പരത്തി കൊടുത്തതിന് ശേഷം നമ്മുടെ കല്ല് ചൂടാക്കി വെച്ചിട്ടുണ്ട്. ദോശക്കല്ല് ചൂടാക്കി വെച്ചിട്ടുണ്ട്. ഈ ദോശക്കല്ല് ചൂടായതിലേക്ക് കുറച്ച് എണ്ണ ഇട്ടിട്ട് നമ്മുടെ പൊറോട്ട അതിനകത്തോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ ആഡ് ചെയ്ത് പൊറോട്ട വേവിച്ച് വന്നിട്ടുണ്ട്. ഇപ്പോൾ ഇതാ നമ്മുടെ പൊറോട്ട റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. നന്നായിട്ട് വെന്ത് വന്നതിന് ശേഷം പൊറോട്ട നന്നായിട്ട് അടിപൊളിയായിട്ട് ഉണ്ടാക്കാം. സ്റ്റെപ്പ് 3, നമുക്ക് നെക്സ്റ്റ് പരിപാടി എന്ന് പറയുന്നത് ചിക്കൻ കറി ഉണ്ടാക്കുകയാണ്. അതിനുവേണ്ടി ഇൻഗ്രീഡിയൻസ് തക്കാളി, ഉള്ളി, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉപ്പ്, മല്ലിപ്പൊടി, ഗരം മസാല പൗഡർ, ഓയില്, വെളുത്തുള്ളിയും ഇഞ്ചിയും പേസ്റ്റാക്കിയത്, പിന്നെ ചിക്കൻ. ഇപ്പോൾ നമ്മുടെ കുക്കർ ചൂടാക്കി. ചൂടാക്കിയ കുക്കറിലേക്ക് നമ്മൾ കുറച്ച് ഓയിൽ ആഡ് ചെയ്ത് വെക്കാം. അതിനുശേഷം നമുക്ക് കുറച്ച് സവാള ഇടാം. സവാള ഇട്ടിട്ട് നമുക്ക് കുറച്ച് ഉപ്പ് ചേർത്തിട്ട് അത് നന്നായിട്ട് വഴറ്റിയെടുക്കാം. അത് വഴറ്റിയെടുക്കാം. നന്നായിട്ട് ഉപ്പ് നന്നായിട്ട് വഴന്നു വരാനാണ് നമ്മൾ ഉപ്പ് ആഡ് ചെയ്ത് വെക്കുന്നത്. അതിനുശേഷം നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, പാവത്തിന് കുറച്ച് മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടിക്ക് ശേഷം നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇതിനകത്തോട്ട് ആഡ് ചെയ്യാം. അത് ആ ഒരു കറിയുടെ ആ കുത്തൽ മാറാൻ വേണ്ടിയാണ്. അപ്പോൾ അത് നന്നായിട്ട് വെന്ത് വരട്ടെ. നമുക്ക് കുറച്ച് മല്ലിപ്പൊടി ആഡ് ചെയ്യാം. മല്ലിപ്പൊടി ആഡ് ചെയ്തതിന് ശേഷം നന്നായിട്ട് ഇളക്കുക. പിന്നെ മുളക് പൊടി ആവശ്യത്തിന് ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് കറി നന്നായിട്ട് ഇളക്കി വരിക. ഉള്ളി നന്നായിട്ട് ഇളക്കുക. എന്നിട്ട് കുറച്ച് ഗരം മസാല പൗഡറും കുരുമുളകും ചേർന്ന് ആഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മുടെ തക്കാളി ആഡ് ചെയ്യണം. പിന്നെ ഇത് നന്നായിട്ട് ഇളക്കുക. തക്കാളി നന്നായിട്ട് ആ മസാലയിലിട്ടൊന്ന് ഇളക്കുക. എന്നിട്ട് ചിക്കൻ ആഡ് ചെയ്യുക. ചിക്കൻ ആഡ് ചെയ്തതിന് ശേഷം നമുക്ക് കുറച്ച് വെള്ളം ആഡ് ചെയ്തെടുക്കാം.
വെള്ളം പാകത്തിനായത് കുറച്ച് ആഡ് ചെയ്താൽ മതിയാവും. എന്നിട്ട് കുക്കർ അടച്ചിട്ട് നമുക്കൊരു സമയം വെയിറ്റ് ചെയ്യാം, ഇതൊന്ന് വേവുന്നത് വരെ വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ചിക്കൻ വെന്ത് കഴിഞ്ഞിട്ടുണ്ടാവും. അപ്പം ഗൈസ് നമ്മുടെ കറി റെഡിയാണ്. ഓക്കെ, ഇനിയാണ് മെയിൻ പരിപാടി, നമ്മുടെ കിഴി ഉണ്ടാക്കുക. അതിന് വേണ്ടിയിട്ട് നമുക്ക് വാഴയിലയിൽ പൊറോട്ട വെച്ചിട്ട് പൊറോട്ടയിൽ നമുക്ക് കുറച്ച് കറി ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇത് ഈ വാഴയില നന്നായിട്ട് കെട്ടാം. വാഴയില കെട്ടി വന്നാൽ ഒരു കിഴി പരുവത്തിലാക്കി കെട്ടി വയ്ക്കാം. ഇപ്പം നമ്മുടെ കിഴി റെഡിയാണ്, കഴിഞ്ഞിട്ടില്ല. ഇനി നമുക്കിത് എന്ത് ചെയ്യണം, ഒന്നുകൂടെ നമുക്ക് ആവിയിൽ വേവിക്കാം. ജസ്റ്റ് ഒന്ന് വേവിച്ചെടുക്കാം കിഴി. അങ്ങനെ കിഴി വേവിച്ചെടുത്തതിന് ശേഷം ഇതാ നമ്മുടെ കിഴി വേവിച്ചെടുത്തിട്ടുണ്ട്. നമ്മുടെ കിഴി ഇപ്പോൾ റെഡിയാണ്. ഇനി നമുക്കിത് മെല്ലെ എടുത്തിട്ട് സെർവ് ചെയ്യാം. നമ്മുടെ കിഴി റെഡിയാണ്, നമ്മളിപ്പോൾ സെർവ് ചെയ്യാണ്. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. അടുത്ത വീഡിയോയുമായിട്ട് വരുന്നത് വരെ ബൈ.